ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. നസസ് കുട്ടീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനീസ് പുരാണങ്ങളിലും നാടോടി കഥകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭാഗ്യ മത്സ്യമായ അരോണയെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിൽവർ അരോണയാണ്. ഇതിന് ഡ്രാഗൺ അരോണ എന്നും കൂടിയൊരു പേരുണ്ട്. കൃത്യമായൊരു സ്ഥാനത്ത് ഈ മത്സ്യത്തെ സ്ഥാപിക്കുകയാണെങ്കിൽ നേട്ടങ്ങൾ ജീവിതത്തിൽ ലഭിക്കും എന്ന് പറയപ്പെടുന്നു. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ധനവും ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയും നൽകുന്ന ഒരു മത്സ്യം എന്നും അരോണ മത്സ്യത്തെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഈ മത്സ്യം ഉള്ള കുടുംബത്തിൽ വരുന്ന അപകടങ്ങൾ ഇവ സ്വയം മുൻകൂട്ടി കണ്ട് ഏറ്റെടുത്ത് മരണപ്പെടുന്ന ഒരു മത്സ്യം എന്നും പറയുന്നുണ്ട്. വീട്ടിൽ വരുന്ന അതിഥികളെ തെറ്റായ ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നതെങ്കിലും മത്സ്യം എപ്രാളപ്പെട്ട് നീന്തുകയും ചാടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നെന്ന് പറയുന്നു. പിന്നെ ഏകദേശം ഒരു 120 സെൻറ്റിമീറ്റർ വലിപ്പം വയ്ക്കുന്ന ഒരു മത്സ്യമാണ് അരോണ. ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 12 വർഷം തൊട്ട് 20 വർഷം വരെ ജീവിച്ചിരിക്കുന്ന ഒരു മത്സ്യം കൂടിയാണ്. ആമസോൺ നദിയിലെ തീരൊഴുക്കുകളിലും തെക്കേ അമേരിക്കയിലെ ഗുയാന നിരകളിലെ റൂഹു നദികളിലും സമൃദ്ധമായി ഈ അരോണ മത്സ്യം വളരുന്നു. ഓസ്റ്റിയോഗ്ലോസം ബൈസിറോസം എന്നാണ് സിൽവർ അരോണയുടെ സയൻറ്റിഫിക് നെയിം. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, ജപ്പാൻ, മലേഷ്യ, ചൈന എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് അധികവും ഈ അരോണ മത്സ്യത്തിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ചും ഇതിൻ്റെ ലക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നത്. എന്നാലും ഇന്ത്യയിലും പറയപ്പെടുന്നുണ്ട് ഇവയെ വളർത്തുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊക്കെ. ഭാഗ്യമത്സ്യം എന്ന് പറയപ്പെടുന്ന അരോണയെക്കുറിച്ച് എനിക്ക് കിട്ടിയ ഒരു ചെറിയ അറിവാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു പുതിയ വീഡിയോയും വരുന്നത് വരെ ബൈ.